പറഞ്ഞത് മുരളി നമ്മൾ വിചാരിച്ച ആളെയല്ലാന്ന്. ഡി വൈ എസ് പി ഇത് പറയുമ്പോൾ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, ഇത് കൂടെ കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പായി സാർ, രാഹുലിന്റെ മരണത്തിന്റെ പിന്നിൽ ആ മുരളിയേട്ടൻ തന്നെയാണ് അല്ലേ സാർ. എനിക്കിപ്പോൾ ഒന്നും ഉറച്ചു പറയാൻ കഴിയില്ല ലക്ഷ്മി, എന്തായാലും മുരളി ഒന്ന് കയ്യിൽ കിട്ടിക്കോട്ടെ. ഞാൻ നാലുപാടും അന്വേഷണം അയച്ചു വിട്ടിട്ടുണ്ട്, ഉറപ്പായിട്ടും മുരളിയെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ അറിയാൻ കഴിയുമെന്ന് ഡി വൈ എസ് പി ലക്ഷ്മിയെ സമാധാനിപ്പിച്ച് അവിടുന്ന് വിടുകയാണ്. രജനി രണ്ടും കൽപ്പിച്ച് പ്രവിതയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, പ്രവിതയെത്തിക്ക് അറിയാം മുരളിയേട്ടൻ എവിടെയാണ് പോയതെന്ന്. ഭർത്താവും ഭാര്യയും കൂടെ ഇപ്പോൾ ഒത്തു കളിക്കുകയാണ്. ആ സമയത്ത് പ്രവിത പറയുന്നുണ്ട്, രജനി ഞാൻ ഇവിടെ ആകെ തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായിരിക്കുക, അപ്പോഴാണ് അതിന്റെ ഓരോ ചോദ്യം ചെയ്യുന്നത്. എന്നോട് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് വരരുത് കേട്ടോ. മുരളിയേട്ടൻ എപ്പോൾ വന്നാലും എത്ര ദിവസം കഴിഞ്ഞു വന്നാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല പ്രവിതയെടുത്തി. പക്ഷേ ആ ഡി വൈ എസ് പി സാർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ. രാഹുലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകൾ പോലീസുകാരെ കിട്ടിയിട്ടുണ്ടെന്ന്. ഇതിന്റെ അർത്ഥം എന്താ? മുരളിയേട്ടനാണ് രാഹുലിന്റെ മരണത്തിന് പിന്നിൽ എന്നല്ലേ. എന്തായാലും അത് അറിഞ്ഞ നിമിഷം മുതൽ തന്നെ എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. മരിച്ചുപോയത് എന്റെ അനുജൻ രാഹുലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും രാഹുലിന് എന്ത് പറ്റിയെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. അതുപോലെ തന്നെ ഈ എനിക്കും ഉണ്ട്, അതെ നിങ്ങളുടെ മുഖത്തുള്ള ഈ പേടി. മുരളിയേട്ടനെ കാണാത്ത പേടിയല്ല, നിങ്ങളുടെ മനസ്സിലുള്ള കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുമോ എന്നുള്ള പേടിയാണ്. ഇത് കേൾക്കുമ്പോൾ പ്രവിത രജനിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കുന്നുണ്ട്. ഉടൻ തന്നെ പ്രവിത വളരെ രസത്തിൽ പറയുന്നുണ്ട്, നീ കണ്ടുപിടിക്കടി, നീ എല്ലാം കണ്ടുപിടിക്ക്, എന്റെ മനസ്സിൽ നുഴഞ്ഞേറി നീ കണ്ടുപിടിക്ക്, മുരളിയേട്ടൻ എവിടെയാണെന്ന് കണ്ടുപിടിക്ക്, രാഹുലിന്റെ മരണത്തിന് ഉത്തരവാദികളാണ് ഞങ്ങളെന്നുള്ളതും നീ കണ്ടുപിടിക്ക്, നിനക്ക് ഞങ്ങളെ കുറ്റക്കാരാക്കണം, അത്രയല്ലേ നിന്റെ ആഗ്രഹം. എന്റെ പ്രവിതയെടുത്ത് വാദിയെ പ്രതിയാക്കുന്ന ഈ ഒരു സ്വഭാവമല്ലേ, അത് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. നിങ്ങളുടെ ഭർത്താവിനെ കണ്ടിട്ട് ഇത്രയും ദിവസങ്ങളാകുന്നു, എന്നിട്ട് നിങ്ങൾ ഒരു റിട്ടേൺ കംപ്ലൈന്റ് പോലും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്കറിയാം മുരളിയേട്ടന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. പ്രവിത ചോദിക്കുന്നുണ്ട്, കാണാതായതേ? എന്റെ ഭർത്താവ് മാത്രമല്ലല്ലോ, മുരളിയേട്ടൻ നിന്റെ ബ്രദർ കൂടെയല്ലേ, എന്നിട്ട് നീ എന്തേ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തില്ല? നിനക്ക് അറിയാമോ മുരളിയേട്ടൻ എവിടെയാണെന്നുള്ളത്? രജനി പറയുന്നുണ്ട്, ഇതിനാ പറയുന്നത് ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തുമെന്ന്. ഡിവൈഎസ്പി എപ്പോഴും പ്രവിതയെടുത്തി കാണുന്നില്ല, പക്ഷേ പ്രവിതയെടുത്തി ഇപ്പോൾ ദിവസത്തിന്റെ ഭൂരിഭാഗവും കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനാണ്. എന്റെ മുന്നിലൂടെയാണ് പ്രവിതയെടുത്തി പോകുന്നതും വരുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലും മുഖത്തുള്ളതും എല്ലാം എനിക്കറിയാം. നിങ്ങളെ ഞാൻ നന്നായിട്ട് എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രവിതയെടുത്തി. പോലീസുകാരുടെ കയ്യിൽ എന്ത് തെളിവാണ് കിട്ടിയിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, എന്റെ രാഹുലിനെ കൊന്നത് മുരളിയേട്ടൻ തന്നെയാണ്, എനിക്കത് പറയാനാകും. ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രവിത അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയാണ്. രജനി പിടിച്ചു നിർത്തുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? എനിക്ക് ഞാൻ ചോദിച്ചതിന് ഉത്തരം നിങ്ങൾ തന്നെ മതിയാകും. സത്യം പറഞ്ഞോളാം, നിങ്ങൾ രണ്ടാളും എന്റെ രാഹുലിനെ എന്താണ് ചെയ്തത്? ഇങ്ങനെ രജനി ചോദിക്കുമ്പോൾ തന്നെ പ്രവിത കലി കയറി ആകെ പെരുത്ത് രജനിയുടെ കരണത്ത് ആഞ്ഞടിക്കുകയാണ്. എന്തായാലും ഈ അടി കൊണ്ട് ആകെ ഞെട്ടി രജനി നിൽക്കുമ്പോൾ പ്രവിത പറയുന്നുണ്ട്, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് എന്റെ പിന്നാലെ മേലിൽ വന്നു പോകരുതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കൊടുങ്കാറ്റ് പോലെ പോകുന്നു. എന്തായാലും രജനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു. രജനി ആകെ സങ്കടത്തിലും വിഷമത്തിലും അവിടെ ഓരോന്നാലോചിച്ച് നിൽക്കുകയാണ്. എന്തായാലും അവൾ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോഴാണ് അവൾ ശാരദാമ്മയുടെയും ലക്ഷ്മിയുടെയും വില മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ രാഹുലിന്റെ ഫോട്ടോയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴേക്കും രജനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല, അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് കാണിക്കുന്ന മിച്ചിന്റെ വീടാണ്, അവിടെ തനുജ മുറ്റത്തിരിക്കുന്നുണ്ട്, കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, കാണുന്നത് ഇൻസ്റ്റയിലെ സ്റ്റോറീസ് ആണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു വീഡിയോ തനുജയുടെ കണ്ണിൽ ഉടക്കുന്നത്. അത് കണ്ടിട്ട് വിശ്വസിക്കാനാവാതെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഒറ്റ ഫോട്ടോ ആണ് മിഥുന്റെ അടുക്കലേക്ക്. മിഥുൻ മിഥുൻ ദേ ഇങ്ങോട്ട് നോക്കിയേ, എന്ത് പറ്റി, എന്തോ ഒരു പേടി തട്ടിയതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് മിഥുൻ ചോദിക്കുന്നു. അല്ലടാ ദേ ഈ വീഡിയോ ഒന്ന് കണ്ടേ. നീ പോയേ തനുജ, എനിക്ക് ഓഫീസിലെ കുറെ വർക്ക് ചെയ്ത് തീർക്കാറുണ്ട്, പിന്നീട് കാണാം വീഡിയോ ഒക്കെ. ഏട്ടാ ഇത് വെറും വീഡിയോ അല്ലടാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ഇതൊന്ന് കണ്ടു നോക്ക്, നിനക്ക് ഇവിടെ അറിയാമോ. പെട്ടെന്ന് തന്നെ മിഥുൻ ആ ഒരു വീഡിയോ കാണുകയാണ്. ആ സമയത്ത് മിഥുന് ആ പെൺകുട്ടി അറിയാം, അത് കാണിക്കുന്നത് വേറെ ആരുമല്ല ജൂലിയാണ്. എന്തായാലും മിഥുൻ അറിയാവുന്നത് കൊണ്ട് തന്നെ ആകാംക്ഷപൂർവ്വം ആ വീഡിയോ ഇങ്ങനെ കാണുകയാണ്. മിഥുൻ നിനക്കറിയാമോ ഇവളെ? മിഥുൻ പറയുന്നത് അറിയാം, ജോലിയല്ലേ, എന്റെ കൂടെ പ്രസ് അക്കാഡമിയിൽ പഠിച്ചിട്ടുണ്ട്, പിന്നീട് ഇവൾ നോർത്തിൽ എവിടെയോ ജോലിക്ക് കയറിയെന്നാണ് ഞാൻ അറിഞ്ഞത്, എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തനുജ പറയുന്നു. ഇപ്പോൾ ഇവൾ എവിടെയാണെന്ന് എനിക്ക് യാതൊരു രൂപമില്ലാന്ന് മിഥുൻ പറയുന്നു.
ഇവളെന്താ ഇപ്പോൾ ഇൻസ്റ്റയിൽ ലൈവായോ? ആ ഇൻസ്റ്റയിൽ ലൈവായി. നീ എന്തായാലും ആ വീഡിയോ ഒന്ന് ഫുൾ കാണും ഇതിന് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് മൊബൈൽ ഫോൺ. ഇതിൻ ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ ഇത്ര വലിയ ക്യൂരിയോസിറ്റി, എന്താ വീഡിയോയിലുള്ളത്? നീ കാണുന്നേ അത് ഫുൾ കണ്ടു നോക്ക്. അങ്ങനെ നെഞ്ചിക്കൾ പെയ്തിടും മാമഴയിൽ ആ തമിഴ് പാട്ടിനനുസരിച്ച് അജ്മലിയ നൃത്തം വയ്ക്കുകയാണ്. കൂടെ വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ രാഹുൽ, ലക്ഷ്മിയുടെ ഭർത്താവായ രാഹുലാണ് ജൂലിയയുടെ കൂടെ ഡാൻസിലുള്ളത്. എന്തായാലും നമ്മുടെ രാഹുലിനെ കണ്ടിട്ട് മിഥുൻ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് രാഹുലല്ലേ? എന്തായാലും ഈ രാഹുലിനെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മിഥുന് വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞെട്ടി നിൽക്കുകയാണ് മിഥുനും തനുജയും. എന്നാലും ജൂലിയയും രാഹുലുമായിട്ട് എന്ത് റിലേഷൻ ആടാ ഉള്ളതെന്ന് തനുജയും സംശയത്തോടുകൂടെ മിഥുനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് മിഥുനും ഒന്ന് പറയാൻ കഴിയുന്നില്ല. രണ്ടുപേരും വളരെയധികം ടെൻഷനിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഇന്ദുവമ്മ അങ്ങോട്ട് വരുന്നത്. മിഥുന് വഴക്കുറങ്ങാനോട് വരുന്നത്, എടാ എപ്പോഴും കട്ടം കുടിക്കുന്ന ശീലമല്ലേ, അത് അത്ര നല്ലതല്ല കേട്ടോ, മോളെ നിനക്ക് വേണോ? തനുജ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട. എന്തേ നിങ്ങളുടെ രണ്ടുപേരുടെ മുഖം വല്ലാണ്ടിരിക്കുന്നത്, എന്തോ സീരിയസ് മാറ്റർ ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് തന്നെ മിഥുൻ പറയുന്നുണ്ട്, അതെ ഇതൊരു ന്യൂസിന്റെ സീരിയസ് ഡിസ്കഷൻ നടക്കുക. ആ സമയത്ത് ഇത് ഞങ്ങളൊന്ന് സീരിയസ് ആയി, അത്രയേ ഉള്ളൂ. ഓ എന്നാലും എന്താണെന്ന് പറയാൻ മോനെ, ദേ അമ്മയോട് പറയാറൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ അമ്മ ശല്യപ്പെടുത്താതെ അങ്ങ് പോയെ. ഉടനെ എന്തോ പിളങ്ങുകയാണ്. ഓ പത്രക്കാരുടെ ഒരു സീരിയൽ സമ്മേളനം, ഞാനങ്ങ് പോയേക്കാം ശല്യപ്പെടുത്താതെ എന്ന് പറഞ്ഞ് ഇന്ദു അമ്മ കടന്നു പോകുന്നു. ആ സമയത്ത് തന്നെ വീണ്ടും തനുജയും ഇതിന് മുഖത്തോട് മുഖം നോക്കുകയാണ്. എന്നാലും ഈ രാഹുലും ഈ ജൂലിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നോ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ മിഥുന് പറയുന്നുണ്ട്, ആയിരിക്കാം. എനിക്ക് തോന്നുന്നത് ഇവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം, അതുകൊണ്ട് തന്നെ ജൂലി ഇത് പോസ്റ്റ് ചെയ്താവാനാണ് ചാൻസ് കൂടുതൽ. എടാ എന്റെ സംശയം വേറെന്നാണ്, ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് രാഹുൽ മരിക്കുന്നതിന് മുൻപാണ്. മിഥുൻ ചോദിക്കുന്നുണ്ട്, അതിനെന്താ? എടാ എങ്കിലേ ജൂലിയും രാഹുലും തമ്മിൽ കടുത്ത പ്രണയത്തിലായിരുന്നവർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്വാമി ഇതാണ് കണ്ടില്ലേ, വളരെ ഇന്റിമേസ് ആയിട്ടാണ് രണ്ടുപേരും പെരുമാറുന്നത്. എങ്കിൽ പിന്നെ നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറത്ത് തന്നെയായിരിക്കണം രാഹുലും ജൂലിയും തമ്മിലുള്ള ബന്ധം. ഇതിങ്ങനെ തനുജ പറയുമ്പോൾ ആദ്യം ഞെട്ടി നിൽക്കുകയാണ് മിഥുൻ. എന്തായാലും ലക്ഷ്മിയെ രാഹുൽ ചതിച്ചോ എന്നുള്ള ചിന്തയാണ് രണ്ടുപേർക്കും ഉള്ളത്. നമ്മുടെ രാഹുലിന്റെയും ലക്ഷ്മിയുടെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുകയാണ്. ഇപ്പോൾ മുരളിയേറ്റം കൂടെ ഇല്ലല്ലോ. ആ സമയത്താണ് അവളിങ്ങനെ എന്തോ ഒരു സ്വപ്നം കാണുന്നതിനിടയിൽ ഞെട്ടി എഴുന്നേൽക്കുന്നത്. രാഹുൽ ഇങ്ങനെ വിളിക്കുകയാണ്, പ്രവൃത്തി എടുത്തി. പെട്ടെന്ന് തന്നെ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മരിച്ചുപോയ രാഹുൽ ഇതാ തന്റെ കൺമുന്നിൽ നിൽക്കുന്നു. അവളാണെങ്കിലോ ചെവി ഒത്തി അലറി നിൽക്കുകയാണ്. ആ സമയത്ത് രാഹുൽ ചോദിക്കുന്നുണ്ട്, പ്രവൃത്തി മുരളീട്ടൻ എവിടെ പ്രവൃത്തി എടുത്തി? ഇങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഇവൾ ഒറ്റ അലർച്ചയിലോടുകൂടെ താഴേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് വിളിക്കുന്നുണ്ട്, രജനി, എടി രജനി, രജനി എന്നൊക്കെ വിളിച്ചിട്ടാണ് താഴെ ശാരദാമ്മയുടെ റൂമിലാണ് രജനി കിടക്കുന്നത്, അവിടേക്ക് എത്തുന്നത്. അപ്പോഴാണ് മറ്റൊരു കാഴ്ച, രാഹുൽ അതാ വീണ്ടും അവിടെ നിൽക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രവൃത്തി എടുത്തി എങ്ങോട്ടായി പോകുന്നത്, എങ്ങോട്ടാ ഓടി പോകുന്നതെന്ന്. അതുകൂടെ കേൾക്കുമ്പോൾ പ്രവൃത്തിക്ക് സഹിക്കുന്നില്ല, പ്രവിത ഒറ്റ അറച്ചിയാണ്. അപ്പോഴാണ് രജനി പാതി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പ്രവിതയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ പ്രവൃത്തി ഇങ്ങനെ വിളിച്ചു കൂവി അലറുന്നത്? എന്തിനാ എന്നെ വിളിച്ചത്? എന്തിനാ ഉറക്കത്തിൽ നിന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചതെന്നൊക്കെ രജനി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ രജനി, ഞാൻ ഇവിടെ മോളിൽ ഉറങ്ങായിരുന്നു, അപ്പോഴാണ് രാഹുൽ വന്ന് എന്നെ വിളിച്ചത്. ഈ രാഹുലിനെ കണ്ടു, ചേച്ചി എന്തൊക്കെ ഈ പറയുന്നത്? അതേന്നെ, ഞാനിങ്ങനെ ഉറങ്ങുമ്പോൾ എന്നെ വിളിച്ചു പ്രവൃത്തി എടുത്തിന്ന്. അപ്പോൾ ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ രാഹുൽ എന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ സത്യമായിട്ട് കണ്ടു. അവൻ എന്നോട് ചോദിക്കുക, മുരളിയേട്ടൻ എവിടെയാണെന്ന്. ഞാൻ കണ്ടു രജനി. അങ്ങനെയൊക്കെ പറയുമ്പോൾ രജനി ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഓരോരോ ഭ്രാന്ത്, മരിച്ചുപോയ ആളല്ലേ തിരിച്ചു വരുന്നത്, നീ ഇങ്ങനെ ഓരോന്നും ഒന്നും പറയാതെ പോയി കിടന്ന് ഉറങ്ങു പ്രവൃത്തി എടുത്തി എന്ന് പറഞ്ഞ് രജനി അകത്തേക്ക് കയറി പോകാൻ ഒരുങ്ങുകയാണ്. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കൂ, എനിക്ക് ഉറക്കം വരുന്നു എന്ന് രജനി പറയുന്നുണ്ട്. ദേ രജനി, എനിക്ക് ഇനി ഈ വീട്ടിൽ കിടന്നാൽ ഉറക്കം വരില്ല, കാരണം രാഹുൽ അവൻ ഇനിയും വരും, അവൻ എന്നെ അപായപ്പെടുത്താൻ നോക്കും. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇവിടെ കിടക്കുന്നില്ല. രജനി നീ എന്റെ കൂടെ വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് രജനിയുടെ കയ്യിൽ കടന്നു പിടിക്കുന്നു. രജനി പറയുകയാണ്, പ്രവൃത്തി എടുത്തി, ചേച്ചി നാമം ചൊല്ലി കിടന്നാൽ ചേച്ചി പേടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാമമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വീണ്ടും പ്രവൃത്തി ദേഷ്യം കയറുകയാണ്. നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ രജനി പറഞ്ഞതെന്ന് പറഞ്ഞ് രജനിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മുകളിലെ ബെഡ്റൂമിൽ കൊണ്ടുവരുന്നു. എന്റെ പ്രവൃത്തി എടുത്തി, ഇത് നീ ഇവിടെ നിൽക്ക്, ഞാൻ എന്റെ വീട്ടിൽ പോകാൻ പോവുക.
ചേച്ചി ഈ രാത്രി വീട്ടിൽ പോകുന്നോ? ഞാൻ ഇവിടെ ഉള്ളതല്ലേ, ഇവിടെ നിൽക്ക്. ഇവിടെ ഇനിയിപ്പോൾ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. കാരണം ആയുസ് ഏറാതെ മരിക്കാൻ എനിക്ക് വയ്യ. ഇനിയിപ്പോൾ രാഹുലിന്റെ പ്രേതബാധയുള്ള വീടാണ്. ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ലേ, ഞാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വാരിക്കെട്ടി താഴേക്ക് വരുന്നുണ്ട്. നീ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചോ രജനി? ഏ, നിങ്ങൾ ഈ രാത്രി എന്നെ പോവാൻ പോകുന്നു? അതെ തന്നെ, ഞാൻ പോകുന്നു. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. നിങ്ങളെ അനുഭവിക്കണം. കാരണം ജീവിച്ചിരുന്ന കാലത്ത് രാഹുലിന് നിങ്ങൾ ഒരുപാട് പറ്റിച്ചില്ലേ, ഒരുപാട് ഉപദ്രവിച്ചില്ലേ, അതിന്റെ ഫല നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. ഒരുകണക്കിന് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് തന്നെയാ നല്ലത്. എന്തായാലും രജനി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നീട് ഒന്നും കേൾക്കാൻ നിൽക്കാതെ പ്രവിത ആ അർദ്ധരാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. രജനി ആ സമയം പറയുകയാണ്, നാശം, ഇവിടെ നിന്ന് പോയത് തന്നെ നല്ലത്. ഇനി ഈ വീട്ടിലേക്ക് കയറി വരാതിരുന്നാൽ മതിയായിരുന്നു. എന്നിട്ട് രാഹുലിന്റെ ഫോട്ടോയിലേക്ക് നോക്കുകയാണ്. ആ സമയത്ത് തന്നെ രജനിക്ക് പേടി തട്ടുന്നുണ്ട്. രജനി പറയുന്നുണ്ട്, അയ്യോ ഈ വലിയ വീട്ടിൽ ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എന്തു ചെയ്യും, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഈ പ്രവിധിയെടുത്ത് പറഞ്ഞതുപോലെ ഇനി രാഹുലിന്റെ ആത്മാവിടെ എങ്ങനെ ഉണ്ടോ? പിന്നീട് കാണിക്കുന്ന രാവിലെയാണ്. മിഥുനൻ തനുജയും ലക്ഷ്മിയെ കാത്തു നിൽക്കുന്നുണ്ട്. ലക്ഷ്മി വരുമോ എന്ന് മിഥുൻ ചോദിക്കുമ്പോൾ തനുജ പറയുന്നുണ്ട്, അതെ വരും. ഞാൻ വിളിച്ചിട്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ, എന്തോ ഒരു തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കണം കോൾ അറ്റൻഡ് ചെയ്യാത്തത്. മിഥുൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതോ? ആ സമയത്ത് തിരക്കില്ലേ? ഇതിൽ എന്തോ ഒരു ദുരൂഹത നടക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അങ്ങോട്ട് വരികയാണ്. ലക്ഷ്മി വരുമ്പോൾ തന്നെ മിഥുൻ തനുജയോടായി ചോദിക്കുന്നുണ്ട്, ദേ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ഫോട്ടോസിൽ ജൂലിയുടെ ഫോട്ടോ ഉണ്ടോ? തനുജ പറയുന്നുണ്ട്, ഉണ്ടെന്ന്. തനുജ, താൻ വന്നിട്ട് ഒരുപാട് നേരമായോ? ആ സമയത്ത് തനുജ പറയുന്നുണ്ട്, ഇല്ല ഇപ്പോൾ വന്നതേ ഉള്ളൂ. മിഥുൻ ചോദിക്കുന്നുണ്ട്, എന്താ ലക്ഷു ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, ഞാൻ ഇപ്പോൾ ഓരോ തിരക്കിലാണ്. രാഹുലിന്റെ മരണകാരണങ്ങൾ ചികഞ്ഞ് നടക്കുകയാണല്ലോ, അതിന് ഓരോ കാര്യങ്ങളും അറിയുമ്പോഴും എന്റെ മനോനില ആകെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ പുതിയതായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ അറിഞ്ഞോന്ന് തനുജ ചോദിക്കുന്നുണ്ട്. അതെ, മുരളിയേട്ടനും രാഹുലും തമ്മിൽ അടിപിടി വരെ നടന്നിട്ടുണ്ട്. അവരുടെ ഇടയിൽ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ മിഥുൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഇതുവരെ ലച്ചു പറഞ്ഞിട്ടില്ലല്ലോ. ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. കാരണം എന്റെ മുന്നിൽ അവരെപ്പോഴും സ്നേഹത്തിലാണല്ലോ പെരുമാറിയിരുന്നത്. DYSP സാർ ഒരു CCTV ദൃശ്യം കാണിച്ചു. അതിലൂടെയാണ് മനസ്സിലായത് രാഹുൽ മുരളിയേട്ടൻ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ മുരളിയേട്ടൻ രാഹുലിനെ തല്ലിയിട്ടുമുണ്ട്. മുരളിയേട്ടന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് സാറിന് ഇങ്ങനെ ഒരു CCTV ദൃശ്യം കിട്ടിയത്. അപ്പോഴേക്കും മിഥുൻ ചോദിക്കുകയാണ്, അങ്ങനെ മുരളിയേട്ടനും രാഹുലും തമ്മിൽ വഴക്കുണ്ടാകാൻ ഉള്ള എന്തെങ്കിലും കാരണം ലച്ചുവിന് അറിയാമോ? ഇത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിയിട്ട് മിഥുന്റെ മുഖത്തേക്കിനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന ലക്ഷ്മിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം. ഇനി അടുത്ത ഭാഗം ജൂലിയ വരുന്നത് തന്നെയായിരിക്കും. എങ്കിൽ പിന്നെ രാഹുലിന്റെ അറിയാ കഥകൾ നമ്മുടെ മുന്നിൽ വലുതാകും. ബാക്കി നമുക്ക് അടുത്ത പ്രോയിൽ കാണാം. ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ട്.